നമസ്കാരം ബി ലൈവിലേക്ക് സ്വാഗതം വരുന്ന ഞായറാഴ്ചയാണ് സോഷ്യലിസത്തിന്റെ വിവാഹം വധു ആരാണെന്നല്ലേ മറ്റാരുമല്ല സാക്ഷാൽ മമതാ ബാനർജി ഇതെന്നും അല്പം ഒന്ന് അത്ഭുതപ്പെട്ടു സോഷ്യലിസവും മമതയും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള ബന്ധം പോലുമില്ലെന്ന് എല്ലാവർക്കും അറിയാം പരസ്പര വൈരികളാണ് എന്നത് മാത്രമാണ് ഇരുവരെയും ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു ചരട് കമ്മ്യൂണിസ്റ്റുകാരുടെ കണ്ണിലെ എക്കാലത്തെയും വലിയ കരടാണ് മമതാ ബാനർജി മമതയുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് കമ്മ്യൂണിസ്റ്റുകാർ അപ്പൊ പിന്നെ ഇതെന്ത് കുന്തമാണെന്നല്ലേ സംഗതി സത്യമാണ് ഈ വരുന്ന ഞായറാഴ്ച സോഷ്യലിസത്തിന്റെ കല്യാണമാണ് പെണ്ണ് മമതാ ബാനർജി തന്നെയാണ് തമിഴ്നാട്ടിൽ വരുന്ന ഞായറാഴ്ച നടക്കാനിരിക്കുന്ന ഒരു വിവാഹത്തെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ രസകരമായി ചർച്ച നടക്കുകയാണ് വധുവരന്മാരുടെ പേരുകൾ തന്നെയാണ് ഈ കല്യാണത്തെ ഒരു കൗതുക വാർത്തയായി നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നതും പേരിലെ കൗതുകമില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആരും അറിയാതെ പോകുന്ന ഒരു കല്യാണം ഒറ്റ പേരിൽ എന്തിരിക്കുന്നു എന്ന് ഇനി ആരും പുസ്സിച്ചതല്ലേ തമിഴ്നാട്ടിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ രാജ്യമെങ്ങും വൈറലായിരിക്കുകയാണ് ഈ കല്യാണ കഥ വരന്റെ പേരാണ് സോഷ്യലിസം വധുവിന്റെ പേര് മമതാ ബാനർജി എന്നും സി പി ഐ ജില്ലാ സെക്രട്ടറിയായ എ മോഹൻ മകന് സോഷ്യലിസം എന്ന് പേരിടുമ്പോൾ പുരോഗമന ചിന്തയും വിപ്ലവ സ്വപ്നങ്ങളുമായിരുന്നു മനസ്സിൽ കരുണാനിധി മകന് സ്റ്റാലിൻ എന്ന് പേരിട്ടതുപോലെ കേരളത്തിലും ഇത്തരം സോഷ്യലിസ്റ്റ് വിപ്ലവ പുരോഗമന പേരുകൾ ഫാഷനായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ചെഗുവേരിയും ഭഗത് സിംഗും മാർക്സും ഹോച്ചിമിനുമെല്ലാം കേരളത്തിന്റെ നാട്ടിൻപുറങ്ങളിൽ കളിച്ചു വളർന്നിരുന്നു വോൾഗെയെന്നും റോസി എന്നും സോവിയറ്റ് ഡ്രീസ് എന്നും പെൺകുട്ടികൾക്കും പേരുകളിട്ടിരുന്നു എന്തായാലും നമ്മുടെ ഈ കല്യാണ കഥയിലെ നായിക മമതയുടേത് ഒരു കോൺഗ്രസ് കുടുംബമാണ് വങ്കനാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരെ നെഞ്ചൂക്കോട് നേരിടാൻ പ്രാപ്തിയുള്ള കരുത്തൊറ്റ നേതാവായി മമതാ ബാനർജി എന്ന നേതൃരൂപം ജ്വലിച്ചുയർന്നു നിൽക്കുന്നതിനിടയിലാണ് ഇങ്ങ് തെക്ക് തമിഴ്നാട് ഈ കുട്ടി ജനിക്കുന്നത് ഒന്നും നോക്കിയില്ല കുടുംബം കുഞ്ഞിന് മമതാ ബാനർജി എന്ന് തന്നെ പേരിട്ടു മോഹന്റെ ബന്ധു കൂടിയാണ് മമത ഇരുവരുടേതും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കുടുംബങ്ങളാണെന്ന് മാത്രം സി പി ഐ ജില്ലാ സെക്രട്ടറിയായ മോഹന്റെ പ്രത്യയശാസ്ത്ര പ്രണയവും പാർട്ടിക്കൂറും പുത്രനായ സോഷ്യലിസത്തിൽ തീരുന്നില്ല എന്നുകൂടി അറിയുക മറ്റു രണ്ട് മക്കൾ കൂടിയുണ്ട് മോഹന് കമ്മ്യൂണിസവും ലെനിസവും മൂത്ത മകനാണ് കമ്മ്യൂണിസം മോഹന്റെ ഭാര്യ ആദ്യ കുഞ്ഞിന് ഗർഭം ധരിച്ചിരിക്കുമ്പോഴാണ് സോവിയറ്റ് യൂണിയൻ ശിഥിലമാകുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം നശിച്ചെന്നും കമ്മ്യൂണിസത്തിന് ഈ ഭൂമുഖത്ത് തന്നെ ഇനി യാതൊരു പ്രസക്തിയുമില്ലെന്നും വർഗശത്രുക്കൾ കൊണ്ടുപിടിച്ച പ്രചാരണ കോലാഹലത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയം വിപ്ലവ സ്വപ്നങ്ങളിൽ ലോകജനതയുടെ വിമോചനം സ്വപ്നം കണ്ട് നടന്നിരുന്ന മോഹന് മകന് പേരിടുന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് കമ്മ്യൂണിസം ആ വീട്ടിൽ ജനിച്ചു വീണത് മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം ഭൂമുഖത്ത് കമ്മ്യൂണിസത്തിന് പ്രസക്തിയുണ്ടെന്ന് വിശ്വസിച്ച മോഹൻ പിന്നീട് ജനിച്ച തന്റെ രണ്ടു മക്കൾക്കും വിപ്ലവകരമായ പേരുകൾ തന്നെ നൽകി സോഷ്യലിസവും ലെനിനിസവും അങ്ങനെ കമ്മ്യൂണിസവും സോഷ്യലിസവും ലെനിനിസവും ആ വീട്ടിൽ ചുവന്ന വാണു പേരക്കുട്ടിക്ക് പേരിട്ടപ്പോഴും മോഹൻ തന്റെ പതിവ് തെറ്റിച്ചില്ല മാർക്സിസം എന്നാണ് മോഹന്റെ പേരക്കുട്ടിയുടെ പേര് എന്തായാലും കമ്മ്യൂണിസത്തെയും ലെന്നിസത്തെയും മാർക്സിസത്തെയും സാക്ഷി നിർത്തി വരനായ സോഷ്യലിസം ഈ വരുന്ന ഞായറാഴ്ച വധുവായ മമതാ ബാനർജിയുടെ കരുത്തിൽ താലി ചാർത്തും വങ്കനാട്ടിലെ വൈരനിരാതന ബുദ്ധിയൊന്നും പുലർത്താതെ പരസ്പരം പോരടിക്കാതെ ഒരാൾക്ക് മറ്റൊരാൾ താങ്ങുന്ന നിലയിൽ സോഷ്യലിസവും മമതാ ബാനർജിയും ഇങ്ങ് തെക്കു തമിഴ്നാട്ടിൽ നീണാൾ വാഴട്ടെ സോഷ്യലിസത്തിൽക്കും മമതാ ബാനർജിക്കും തിരുമണ വാഴ്ത്തുക്കൾ नमस्कार